നമസ്തേ, എൻ്റെ പേര് സഞ്ജന സ്വത്ത്. ഞാൻ ഇനി അഞ്ചലോട്ടാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. എനിക്ക് വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു. കുറേ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. പക്ഷെ അവിടെയൊക്കെ കൊണ്ടുപോയ ഡോക്ടർമാരെ എനിക്ക് ആൻറ്റിബയോട്ടിക് ഗുളിക തരുമായിരുന്നു. അത് രണ്ടാഴ്ച കഴിക്കും, പിന്നെയും വരുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ കുഴപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡോക്ടർ അങ്കിളിനെ ഞങ്ങൾ പരിചയപ്പെട്ടത്. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇത്രേ സ്നേഹം നിറഞ്ഞ ഡോക്ടർ അങ്കിളിനെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ കുഞ്ഞിൻ്റെ അമ്മയാണ്. എൻ്റെ കുഞ്ഞിന് 3 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ടാണ് ഈ ശ്വാസം മുട്ടലെന്ന അസുഖം ഉണ്ടാവുന്നത്. അത് എന്നിട്ട് കുറേ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കും, എന്നിട്ടൊന്നും ഇത് മാറിയിട്ടേ ഇല്ലായിരുന്നു. 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ പിന്നെയും വരും. ഇത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് 1 മോളേ ഉള്ളൂ. പക്ഷേ കൊണ്ട് കാണിക്കാനായിട്ട് ഇനി 1 സ്ഥലവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമത്തോടെ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ രവി ഡോക്ടറിനെ ഞാൻ പരിചയപ്പെടുന്നത്. എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും മാറിയിട്ട് രവി ഡോക്ടറാണ് എനിക്ക് മാറ്റിത്തന്നത്. അങ്ങനെ ഞാൻ ഈ ഡോക്ടറെടുത്ത് ആണെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞിന് ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ട് ഡോക്ടറെ, അതിന് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ ഇത് എത്രയും പെട്ടെന്ന് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ഈ 1 ആഴ്ച ഈ കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ എനിക്കൊരു മരുന്ന് കുറിച്ച് തന്നു. തീരെ ചിലവ് കുറഞ്ഞത്, 100-200 രൂപ പോലും ആയിട്ടില്ല ആ മരുന്ന് വാങ്ങിക്കുന്നതിന്. ആ മരുന്ന് ഞാൻ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു. ആ വാങ്ങിച്ചു കൊടുത്തത് ഇന്ന് ഇത്രയും 3-4 മാസമായി. ഇപ്പം എൻ്റെ കുഞ്ഞിന് 1 കുഴപ്പവും ഇല്ല. ശ്വാസം മുട്ടലെന്ന അസുഖം ഒരു പൂർണ്ണമായിട്ട് മാറി. വേറെ 1 കുഴപ്പവും ഇല്ല എൻ്റെ കുഞ്ഞിന്. എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായിട്ട് മാറിയത്. മറ്റേ വേറെ ആശുപത്രിയിലൊക്കെ കൊണ്ട് ഒരു ആശുപത്രി പോകുമ്പോഴത്തേക്ക് 1,000-3,000-4,000 രൂപയാകുന്നിടത്താണ് ഈ ഡോക്ടർ എനിക്ക് 100-200 രൂപ കൊടുത്തിട്ട് മാറ്റിത്തന്നത്. അതിന് ഇത്രയ്ക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും ഈ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് മതിയാവത്തില്ല. എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷിച്ചത് ഡോക്ടറാണ്. അതുകൊണ്ട് എനിക്ക് ഡോക്ടറിൻ്റെ അടുത്തും ഡോക്ടറിൻ്റെ ഫാമിലിയുടെ അടുത്തും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എനിക്ക് ദൈവത്തെ പോലെയാണ് ഡോക്ടർ. ഞാനും എൻ്റെ കുഞ്ഞും രാവിലെ എണീറ്റാലുടനെ ഭഗവാൻ്റെ അടുത്ത് ആദ്യമേ പ്രാർത്ഥിക്കുന്നത് ഡോക്ടറിനും കുടുംബത്തിനും നല്ലത് വരുത്തണേന്നാണ്. എൻ്റെ ഫാമിലിയും എൻ്റെ എല്ലാ ഞാൻ എൻ്റെ ഫാമിലിയാണ് ഇതാണ് എപ്പോഴും പറയുന്നത്. ഈ ഡോക്ടറിന് എപ്പോഴും നല്ലത് വരുത്തണേ. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന എപ്പോഴും ഈ ഡോക്ടറും ഡോക്ടറിൻ്റെ കുടുംബവും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.